Oslo. Det første dag, det er romerne. Det er sånn denne romerne. Det er sånn veldig på kønne. Og så har vi tre. 7.25. Det er ikke sikkert på kvelden. Eating sister grønne. Eating grønne. Turkey poyapanda ungale ada sweet living ne fresh aayta alkaru vaanchu try edilla avada undarunu turkey edre edre poyi turkey tour package avaru turkey ullavayittu contact cheyi pomongrenate enna group undu avaru everything arrange appum അങ്ങനെ അവിടെ ചെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഹോട്ടലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ മ്യൂസിയം അറേഞ്ച് ചെയ്തേക്കുന്ന പോലെ അറേഞ്ച് ചെയ്തേക്കുന്നു. ആടിന്റെ വായല് കഴിച്ചു കഴിഞ്ഞോ? കഴിച്ചു കഴിഞ്ഞ വാട്ടർ വാട്ടറൊക്കെയാണ് പോവാ. ഇവിടെന്തോ ഇതെന്താ കടിച്ച് തിന്നുന്ന ഇതെന്താ കടിച്ച് ആനയുടെ തുമ്പിക്ക എന്തോ ഇത് ഹണിയാണോ? ഹണി ഹണിക്കും
എന്തോ അവിടെ പോവാൻ്റെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ നോർവേ ആരംഭിക്കുകയാണ്. -14 degrees രാവിലെ 9:00 അതായത് തണുത്ത് വരച്ചിരിക്കുക. പുറത്ത് തിരക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഞങ്ങളെ ഒരു ബോട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അടിച്ചു കുളിക്കാൻ പോവാം. ഫ്ലാം എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്, റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ രണ്ട് ടൂറാണ് നമുക്ക് ഇന്നുള്ളത്. ഒന്നുള്ളത് ട്രെയിനും ഒന്ന് ബോട്ടും. ഈ സെയിം സ്ഥലത്തിന് ഫ്ലാമിന്ന് നമ്മള് മിർഡാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രെയിനിന് പോകുന്നു. അവിടെ ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ട്രെയിനിന് മിർഡാലിൽ നിന്ന് തിരിച്ച് ഫ്ലാമിലേക്ക് വരും. ഫ്ലാമിൽ നിന്ന് നമ്മൾ ബോട്ട് എടുത്ത് ഗുഡൻ വാഗൻ എന്ന് പറഞ്ഞ വേറെ സ്ഥലത്തേക്ക് വരും. അവിടെ നമ്മുടെ ബസ് വന്ന് അവിടെ പിക്ക് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ മിസ്സാവരും. നമ്മൾ ഒരുമിച്ച് തന്നെ എല്ലായിടത്തും ഒരുമിച്ച് തന്നെ വേണം. കാരണം 1x1 ഒരേ പ്രോഗ്രാമായിട്ട് ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുക. അപ്പൊ ബസ് നമ്മൾ പിക്ക് ചെയ്യുന്നത് വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ ടൈം ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രമുള്ള ട്രെയിൻ അല്ല, എല്ലാവർക്കുള്ള ട്രെയിനാണ്. ബോട്ടും അതുപോലെ തന്നെ. അപ്പൊ അത് ടൈം എന്ന് പറഞ്ഞാൽ ആ ടൈമിന് സ്ഥാനം വിടും. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും അത് ഓർത്ത് കറക്റ്റായിട്ട് ഉണ്ടാവുക. ഇന്നത്തെ ലഞ്ച് നമുക്ക് പാക്ഡ് ആണ്. പാക്ഡ് സാൻഡ്വിച്ച്, അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സും ജ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അത് നമുക്ക് ട്രെയിനിൽ കയറക്കട്ട് മുമ്പ് എല്ലാവർക്കും പാക്ഡ് തരാം. അപ്പൊ നമുക്ക് എവിടെയെന്ന് വെച്ചാൽ അവിടെ സൗകര്യം പോലെ നമുക്ക് കഴിക്കാം. ലോക്കൽ ലോക്കൽ ദിവസമായിട്ട് തണുപ്പുണ്ടെങ്കിലും നമ്മുടെ റോഡൊക്കെ നല്ല ക്ലിയർ ആ. കഴിഞ്ഞ സ്ഥലത്തിലെ റോഡ് ഒരു സ്ലിപ്പറി റോഡ് ഒന്നും അല്ല. അത് എടുക്കാനേ ഓർക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇറങ്ങുമ്പോഴേ നമ്മുടെ ലോങ്സ്റ്റ് ടണല് നമ്മൾ ഓൺ ദ വേ നമുക്ക് കിട്ടും. 25 kilometers ലോങ് ആയിട്ടുള്ള ടണലിലോട്ട് നമ്മൾ പോകുമ്പോ നല്ല ക്ലിയറാ, ഫുൾ ഓപ്പൺ വിൻഡോ ആയതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം നിർബന്ധമൊന്നുമില്ല. പശുക്കൾ
കച്ചറയൊന്നും കാണുന്നില്ല അതിനകത്ത്, വേസ്റ്റ് ഒന്നും റോഡിൽ ക്ലീനാണ്. മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുക. കാശ്മീരിൽ ചെന്നപ്പോ ആ മലയുടെ മേളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറെ മഞ്ഞ്. ഓരോ സ്ഥലത്ത് പോകേണ്ടി വന്നു. ഇറ്റ് ഈസ് ഓൾവേസ് എവരിവെയർ. Thank you.
ചെല്ലുമ്പോഴും അവിടെ മാത്രമാണ്. ഞങ്ങളൊക്കെ അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാം, ഇന്റർനെറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല.